ബിഗ് ബോസ് മലയാളം സീസൺ 3 പുതിയ പ്രൊമോ വീഡിയോ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. പ്രേക്ഷകരും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മത്സരാർത്ഥികളും ഒരുപോലെ തന്നെ ഞെട്ടി. മണിക്കൂട്ടൻ ക്വിറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള പ്രൊമോ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മണിക്കുട്ടൻ പുറത്തു പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പലരും മണിക്കുട്ടന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി, എന്നാൽ ഇന്ന് വൈകുന്നേരം വരെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വരെ മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ചെറിയ ഷോയല്ല, വലിയ ഷോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ അഗ്രിമെന്റുകൾ ഉണ്ട്, അതെല്ലാം സൈൻ ചെയ്യുന്നുണ്ട്. അതുപ്രകാരം ഷോയിൽ നിന്ന് ഒരാൾക്ക് സ്വയമായി ക്വിറ്റ് ചെയ്ത് പോകാൻ സാധിക്കുകയില്ല. ഇനി ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഒരു ഭീമമായ തുക തന്നെ കെട്ടിവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഒട്ടും സാധ്യതയില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, മണിക്കുട്ടൻ ഇപ്പോൾ പോയാൽ അന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു ടങ് സ്ലിപ്പ് കൊണ്ടാണെന്നും എല്ലാവരും കരുതും. ഒരു സിനിമാ നടൻ കൂടിയായ മണിക്കുട്ടൻ എന്തായാലും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല. ഷോയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് മണിക്കുട്ടൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നതാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ മണിക്കുട്ടൻ ഉണ്ടാവില്ല, ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും ഇനി മണിക്കുട്ടൻ ഉണ്ടാകുക എന്നും നമുക്ക് അറിയാൻ സാധിച്ചു. അന്ന് തന്നെ മണിക്കുട്ടൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ സമീപിച്ചിട്ടുണ്ടാവാം മണിക്കുട്ടൻ. പിന്നെ ക്രൂവുമായി സംസാരിച്ച് സമാധാനിപ്പിച്ചിട്ടും ഉണ്ടാകും. പിന്നെ ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആവാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നിട്ടില്ല, നാളത്തെ എപ്പിസോഡിൽ മണിക്കുട്ടൻ ഉണ്ടാകുകയുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും മറ്റ് സിനിമാ സീരിയൽ ന്യൂസുകളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റായി രേഖപ്പെടുത്തൂ.